ഹായ്, വെൽക്കം ബാക്ക് ടു നീഡൽ ആൻഡ് ത്രെഡ്. ഇന്ന് നമ്മളൊരു പാർട്ടി വെയർ ടൈപ്പ് എംബ്രോയിഡറി നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. റിംഗ് നോട്ട് ഫ്ലവേഴ്സും ബീഡ്സും കൂടി ചേർന്നിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിൻ്റെ സ്ലീവ്സിലും കോൺട്രാസ്റ്റ് കളറ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി ഡിസൈൻ എങ്ങനെ ഡ്രോ ചെയ്യാമെന്ന് നോക്കാം. നെക്കിൻ്റെ ലെഫ്റ്റിൽ അടുപ്പിച്ച് ഫ്ലവേഴ്സും അത് സെൻറ്ററിലേക്ക് വരുംതോറും കുറച്ച് ഗ്യാപ്പ് കൂടിക്കൂടി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലോത്തിലും സെയിം ഡിസൈൻ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. സിൽക്ക് ത്രെഡാണ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. സ്കൈ ബ്ലൂ കളറും ഡാർക്ക് ബ്ലൂ കളറും. 10 സ്റ്റാൻസിലാണ് ഫ്ലവർ ചെയ്യുന്നത്. 5 സ്റ്റാൻസ് എടുത്ത് നീഡിലിൽ കോർത്തിട്ട് അത് അറ്റത്ത് കെട്ടിട്ട് 10 സ്റ്റാൻസായിട്ട് യൂസ് ചെയ്യുക ഞാൻ ചെയ്തത്. ഫസ്റ്റ് നീഡിൽ മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം നീഡിൽ നമുക്ക് ആ ത്രെഡിൽ ഒരു പ്രാവശ്യം ചുറ്റിയെടുക്കണം. നമ്മൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യുന്ന പോലെ സിൽക്ക് ത്രെഡ് ഒരുമിച്ച് ആ ഇഴകളെല്ലാം നിൽക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം എന്താ ഇതുപോലെ ഒന്ന് കറക്കി ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തതിന് ശേഷം നീഡിൽ ഒരു പ്രാവശ്യം അതിൽ ചുറ്റിയിട്ട് നമുക്ക് നീഡിലിനെ താഴേക്ക്, നമ്മൾ ആദ്യം മുകളിലേക്ക് എടുത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ താഴേക്ക് നീഡിൽ ഇറക്കണം. ഇറക്കുമ്പോൾ നമ്മൾ ആ ഒരു റിങ് പോലെ ആ ത്രെഡ് വരും. അതിനെ നമുക്ക് ഒരു കൈകൊണ്ട് ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് മറ്റേ കൈകൊണ്ട് വേണം നമുക്ക് നീഡിൽ താഴേക്ക് വലിക്കാൻ. ടൈറ്റായിട്ട് നമ്മളിത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്രഞ്ച് നോട്ടായിട്ട് മാറും. ഇതുപോലെ ഒരു റിങ് ഷേപ്പിൽ നമുക്ക് ആ സ്റ്റിച്ച് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കൈകൊണ്ട് നമ്മൾ ടൈറ്റായിട്ട് പിടിക്കേണ്ടത്. നമ്മുടെ ഫ്ലവർ ആ സർക്കിളിനുള്ളിൽ തന്നെ വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഹാൻഡ് വർക്ക് കുർത്തീസൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും.
ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ എല്ലാം നടുക്ക് ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കണം. ഞാൻ സ്മാൾ സൈസ് ഗോൾഡൻ ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ മാത്രമല്ല, നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ നമുക്ക് ഈ ഗോൾഡൻ ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.